ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ അല്ലേ? ടീച്ചറും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. എല്ലാരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതിന് എല്ലാവർക്കും ടീച്ചറുടെ വക ഒരു ക്ലാപ്പ് ഉണ്ട് കേട്ടോ. ഇന്നേ നമ്മൾ കുറച്ച് ചിത്രങ്ങളാണ് കാണാൻ പോകുന്നത്. ആ ചിത്രങ്ങൾ ഇതാ ഇവിടെ നോക്കൂ. ഇഷ്ടമായോ? നിങ്ങളെ പോലെയുള്ള കുറേ കുട്ടികളില്ലേ അവിടെ? അവിടെ ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ആരൊക്കെയാണ് കാണുന്നത് ഒന്ന് പറയാമോ? ആരൊക്കെയാണ്? കുറേ കുട്ടികളുണ്ട് അല്ലേ? പിന്നെയോ? കുറച്ച് അധ്യാപകരുണ്ട് അല്ലേ? പിന്നെ ആരൊക്കെയാണ്? ഭക്ഷണം പാകം ചെയ്യുന്നവർ. കുട്ടികൾ എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നില്ലേ? എന്തിനാണ് അവർ അങ്ങനെ നിൽക്കുന്നത്? ഉച്ചഭക്ഷണം വാങ്ങാൻ അല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത് പറയൂ. വെരി ഗുഡ്. എല്ലാവരുടെയും കയ്യിൽ ഉച്ചഭക്ഷണത്തിനുള്ള പാത്രമുണ്ട് അല്ലേ? പിന്നെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നവർ എല്ലാവരും നല്ല ഭംഗിയായി അടുപ്പും ചിട്ടയിലുമാണ് നിൽക്കുന്നത് അല്ലേ? അതിൽ എല്ലാവരും വരിയിലാണോ നിൽക്കുന്നത്? ആണോ? അല്ല, കുറച്ചു കുട്ടികൾ പുറത്ത് നിൽക്കുന്നത് കാണുന്നില്ലേ? അവരെന്താണ് ചെയ്യുന്നത്? വെരി ഗുഡ്. കുറച്ചു കുട്ടികൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കളിക്കുന്നുണ്ട് അല്ലേ? പിന്നെയോ? കുറച്ചു കുട്ടികൾ ചങ്ങാത്തം കൂടി നടക്കുന്നുണ്ട്. ചില കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നിങ്ങൾ ഈ ചിത്രത്തിൽ കുറേ കുട്ടികളെയും അധ്യാപകരെയും എല്ലാം കണ്ടു ഇല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വരിയിൽ പത്താമതായിട്ടാണ് അമ്മു നിൽക്കുന്നത്. എത്രാമത്തെയാണ്? പത്താമത്തെ. നിങ്ങൾ അമ്മുവിനെ കണ്ടെത്തി അമ്മുവിന് നേരെ അമ്മു എന്ന് എഴുതണം. പിന്നെയോ? പതിനെട്ടാമതാണ് വീനു. വീനുവിനെയും കണ്ടെത്തണം. എന്നിട്ട് വീനുവിന് നേരെയും പേരെഴുതണം. വീനു പുറകെ നിന്ന് എത്രാമത്തെ ആളാണ്? മുന്നിൽ നിന്ന് പതിനെട്ടാമത്തെ ആളാണ്. പിറകിൽ നിന്നോ? എണ്ണി നോക്കണം. എന്നിട്ട് താഴെ ആ കോളത്തിൽ എഴുതണം വീനു പിറകിൽ നിന്ന് എത്രാമത്തെ ആളാണ് എന്ന്. ഈ ചിത്രം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട് അല്ലേ? അവിടെയാണ് ഇത് എഴുതേണ്ടത്. എല്ലാ കുട്ടികളും പരിമിതമായി നിന്ന് ഭക്ഷണം കഴിച്ചു വളരെ സന്തോഷത്തിലായി. അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ സുലുവും ഹരിയും ആവിനെയും റാണിയും ഓടണോ ഓട്ടം. എങ്ങോട്ടാണെന്നറിയുമോ? സ്കൂളിന്റെ മുറ്റത്തുള്ള മഞ്ചാടി മരത്തിന്റെ ചുവട്ടിൽ നിറയെ മഞ്ചാടി കിടക്കുന്നു. നാല് പേരും ഓടി അവർ മഞ്ചാടി കുറേ പെറുക്കി പാത്രത്തിലിട്ടു. എല്ലാവർക്കും കുറേ മഞ്ചാടി കിട്ടി. മഞ്ചാടി കിട്ടിയത് അവർ പത്തിന്റെ കൂട്ടങ്ങളാക്കി. ഇവിടെ കണ്ടോ, ഈ ചിത്രത്തിൽ കണ്ടോ, മഞ്ചാടി കൂട്ടങ്ങളാക്കിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് മഞ്ചാടി കിട്ടിയത്? സുലുവിന് കിട്ടി, ഹരിക്ക് കിട്ടി, ആമിനയ്ക്ക് കിട്ടി, പിന്നെയോ റാണിക്കും കിട്ടി. ഇവർക്ക് കിട്ടിയ മഞ്ചാടികളാണ് ആ വട്ടത്തിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. സുലുവിന് എത്ര കൂട്ടം മഞ്ചാടി കിട്ടി? ഇവിടെ കണ്ടോ,
പത്തിന്റെ ഒരു കൂട്ടം, പിന്നെയും കിട്ടി പത്ത്, മൂന്നാമത് കിട്ടി പത്ത്, നാലാമത്തെ കൂട്ടത്തിലോ നാല് അല്ലേ. അങ്ങനെ സുരുവിന് കിട്ടിയ മജ്ജാതികൾ പത്തിന്റെ കൂട്ടങ്ങളാക്കി വെച്ചു. എന്നിട്ടേ അവിടെ തൊട്ടടുത്ത കോളത്തിൽ എഴുതിയിട്ടുണ്ട്. എത്രയാണ് എഴുതിയത്? വെരി ഗുഡ്, 34. സുലുവിന് എത്ര എണ്ണമാണ്? 34 എണ്ണം കിട്ടി അല്ലേ. ഇനി ഇതാ ഇവിടെ ഹരിക്ക് എത്ര എണ്ണം വീതം കിട്ടി? ഹരിക്ക് കിട്ടിയ മഞ്ചാടിയും കൂട്ടങ്ങളാക്കിയിട്ടുണ്ട്. പത്തിന്റെ ഒരു കൂട്ടം, രണ്ടാമത്തെ കൂട്ടവും കിട്ടി പത്ത്, മൂന്നാമത്തെ കൂട്ടത്തിലോ ആറ്. അപ്പോൾ അരിക്ക് എത്ര മഞ്ചാടി കിട്ടി? അത് അരിയുടെ നേരെയുള്ള കോളത്തിൽ എഴുതണം. മൂന്നാമതായി ആർക്കാണ് മഞ്ചാടി കിട്ടിയത്? ആമിനക്ക്. ആമിനക്ക് എത്ര മഞ്ചാടി കിട്ടി നോക്കൂ. പത്തിന്റെ നാല് കൂട്ടമുണ്ട് അല്ലേ. പിന്നെയോ രണ്ടിന്റെ ഒരു കൂട്ടം. ഇവയെല്ലാം കൂടി കൂട്ടി ആമിനയുടെ കോളത്തിന് നേരെ എഴുതണം. അവസാനമായി ആരാണുള്ളത്? വെരി ഗുഡ്, റാണി. റാണി അല്ലേ. റാണിക്കും കിട്ടിയിട്ടുണ്ട് കുറേ മഞ്ചാടികൾ. എത്രയാണ് കിട്ടിയത്? പത്തിന്റെ രണ്ട് കൂട്ടം അല്ലേ. പിന്നെയോ ഒൻപതിന്റെ ഒരു കൂട്ടവും. അപ്പോൾ എത്ര കിട്ടി? ആ എത്ര കിട്ടി അല്ലേ നിങ്ങൾ എണ്ണി റാണിയുടെ കോളത്തിന് നേരെ എഴുതണം. ഹരിയുടെയും ആമിനയുടെയും റാണിയുടെയും എല്ലാം നേരെയുള്ള കോളം ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ അത് പൂരിപ്പിക്കണം. പിന്നെയോ എല്ലാവർക്കും ഒരേ എണ്ണം മഞ്ചാടിയാണോ കിട്ടിയത്? അല്ല, ചിലർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കിട്ടിയ ആളെ കണ്ടെത്തി ആ കോളത്തിൽ അവരുടെ പേരാണ് എഴുതേണ്ടത്. നിങ്ങൾ വേറെ ഒരു കാര്യം കൂടി ചെയ്യണം. താഴെ കുറേ കോളം കണ്ടോ? എത്ര കോളമുണ്ട്? നാല് കോളമുണ്ട്. അവിടെ എന്താണ് എഴുതേണ്ടത്? നാലു പേർക്കും കിട്ടിയ മഞ്ചാടികൾ നിങ്ങൾ മുകളിലത്തെ കോളത്തിൽ എഴുതിയില്ലേ? അതിനുശേഷം ഏറ്റവും കൂടുതൽ ഏതാണോ അത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമത്തിൽ എഴുതണം. ഇനി മക്കൾ ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കാണുന്നില്ലേ? ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാം അല്ലേ. അവിടെ മൂന്ന് വരിയിൽ താഴേക്ക് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഒരു വരിയിൽ മുന്നോട്ട് മുകളിലത്തെ ഒറ്റ വരി മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട് ഇല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതി അയച്ചു തരണം. എന്താ ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് സംഖ്യകൾ കാണുന്നില്ലേ? ഏതൊക്കെയാണ്? 27, 35, പിന്നെയോ 24, പിന്നെയോ 42, പിന്നെ 18. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ? 38നേക്കാൾ വലിയ സംഖ്യ കണ്ടെത്തി അതിന് ചുറ്റും പട്ടം വരയ്ക്കണം. കൂടാതെ താഴെ ഒരു വരി കൂടി കണ്ടോ? അതിന് കുറച്ച് സംഖ്യകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ? 71നേക്കാൾ ചെറിയ സംഖ്യ കണ്ടെത്തി അതിന് ചുറ്റും വട്ടം വരച്ച് ടീച്ചർക്ക് അയച്ചു തരണം. കൂടുതൽ ഇതാ ഇവിടെ നോക്കൂ, കുറച്ച് കുട്ടികളെ കാണുന്നില്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഈ കുട്ടികളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പാഠപുസ്തകത്തിൽ അല്ലേ. ആ കുട്ടികളുടെ ഷർട്ടിൽ
നമ്പർ കാണുന്നില്ലേ? എല്ലാ കുട്ടികളെയും ഷർട്ടിലുണ്ടോ? കുറച്ച് കുട്ടികളുടേത് മാത്രം അല്ലേ? അപ്പോൾ ചില കുട്ടികൾക്ക് നമ്പർ ഉണ്ട്, ചില കുട്ടികൾക്ക് നമ്പർ ഇല്ല. ആദ്യത്തെ കുട്ടിയുടെ നമ്പർ എത്രയാണ്? എത്രയാണ്? 78. അടുത്ത കുട്ടിയുടേതോ? നമ്പർ ഇല്ല. ഉണ്ടോ? ഇല്ല. അടുത്ത കുട്ടിക്ക് നമ്പർ ഇല്ലേ? ഉണ്ടല്ലോ. 80. അപ്പോൾ നിങ്ങൾ നമ്പർ ഇല്ലാത്ത കുട്ടികൾക്ക് നമ്പർ കൊടുക്കണം. എങ്ങനെയാണെന്ന് അറിയുമോ? രണ്ട് സംഖ്യകൾക്കിടയിലുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 78-ൻ്റെയും 80-ൻ്റെയും ഇടയിൽ ഏതായിരിക്കും സംഖ്യ? ഏതായിരിക്കും? 79. മിടുക്കനുമാ. അപ്പോൾ ആ സംഖ്യ അവിടെ എഴുതണം. അങ്ങനെ നമ്പർ ഇല്ലാത്ത എല്ലാ കുട്ടികൾക്കും നമ്പർ കൊടുക്കണം. താഴെ വരിയിൽ കണ്ടില്ലേ കുറച്ച് കുട്ടികളെ? അവർക്കും ഇതേ രീതിയിൽ ചെയ്യണം. പക്ഷേ അവരുടെ ഷർട്ടിലുള്ള സംഖ്യ ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? തുടക്കത്തിലുള്ള സംഖ്യ വലുതാണ് അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആണ് എഴുതേണ്ടത്. മുകളിലെത്തതോ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആണ് എഴുതേണ്ടത്. ഇനി ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു സമ്മാനം ഒളിഞ്ഞിരിപ്പുണ്ട്. സമ്മാനം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതിന് മുകളിൽ ആരാണ് ചിത്രത്തിൽ എന്നാണ്. കുറേ കുത്തുകൾ കണ്ടില്ലേ? കുത്തുകളുടെ അടുത്ത് ചില സംഖ്യകളും ഉണ്ട് ഇല്ലേ? അപ്പോൾ ആ സംഖ്യകൾ ക്രമത്തിൽ കുത്തുകൾ യോജിപ്പിച്ച് വര പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ കാണാം. ആളെ വരച്ച് കണ്ടെത്തി അതിന് നല്ല നിറം കൊടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. മക്കളെ ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വർക്ക്ഷീറ്റ് കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ എന്താണ് എഴുതിയത്? ക്രമത്തിലാക്കാം അല്ലേ? ക്രമത്തിലാക്കാം എന്ന് പറയുന്ന വർക്ക്ഷീറ്റിൽ കുറേ സംഖ്യകൾ ഉണ്ടല്ലോ. എത്ര വരെയുണ്ട്? ആ, വെരി ഗുഡ്. നിങ്ങൾ ആ സംഖ്യകൾ ക്രമത്തിലാക്കി എഴുതി വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി അയച്ചു തരണം. അവിടെ ക്രമത്തിലാണോ? വർക്ക്ഷീറ്റ് ക്രമത്തിലല്ല, അത് നിങ്ങൾ ക്രമത്തിലാക്കി വേണം ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരാൻ. നിങ്ങൾ കണ്ടോ ഇവിടെ എന്താണ് കാണുന്നത്? മിഠായി പൊതികൾ. മാനുവിനും അപ്പുവിനും മീനുവിനും സോജപ്പും റോബിനും കിട്ടിയ മിഠായി പൊതികളാണ്. കണ്ടില്ലേ ഓരോരുത്തർക്കും കിട്ടിയ മിഠായികളുടെ എണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. എന്താണെന്നറിയുമോ? ആർക്കാണ് കൂടുതൽ കിട്ടിയത് എന്ന്, പിന്നെയോ കുറവ് കിട്ടിയത് ആർക്കാണ് എന്ന് എഴുതണം. പിന്നെയോ മിഠായികൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതണം. ചെയ്യില്ലേ? മിടുക്കന്മാരായി ചെയ്ത് അയച്ചു തരണേ. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ച് കുപ്പികൾ കാണുന്നില്ലേ? അതിൽ എല്ലാത്തിലും സംഖ്യകളുണ്ടോ? ഇല്ല. അതിലുള്ള സംഖ്യകൾ നേരത്തെ ഉണ്ടായിരുന്നതാ. പക്ഷേ നമ്മുടെ മാജിക് മാമൻ വല വീശിയപ്പോൾ മാഞ്ഞു പോയി. നിങ്ങൾ സഹായിക്കില്ലേ? ആ നമ്പർ ഇല്ലാത്ത കുപ്പികൾക്ക് നിങ്ങൾ നമ്പർ കൊടുക്കണം. 94 ശേഷമുള്ള സംഖ്യ എഴുതണം. പിന്നെയും എഴുതാനുണ്ട്. 90-ഉം 9-ഉം ചേർന്നാൽ എത്രയാണ്? അത് എവിടെ എഴുതണം? 90 കൂട്ടണം 7. അത് എഴുതണം. 90 കൂട്ടണം 8. അതും എഴുതണം. ശരിയായ രീതിയിൽ ചെയ്ത് അയച്ചു തരണേ. കൂട്ടുകാരി,
टीचर्क
കിട്ടിയത് 25 25 ഉണ്ട് ഒരാൾ വാ തുറന്നു നിൽക്കുന്നു ഇറങ്ങി പോകട്ടെ 5 ലത്തി പോയി 4 കിട്ടിയല്ലോ 1 2 3 കൂടാതെ വർക്ക്ഷീറ്റുകൾ ചെയ്യുന്നതിന് ആവശ്യമായ